ഹലോ, നമസ്കാരം. ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ ഒക്ടോബർ മാസമൊക്കെ കടന്നുപോയി, ഇനി നവംബർ മാസത്തിലോട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ നവംബർ മാസത്തിൽ നമുക്ക് എന്തൊക്കെ കൃഷി ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എത്ര പെട്ടെന്നാണെന്നല്ലേ ഓരോ വർഷങ്ങളെങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ 2021 അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ, അതിനു മുമ്പ് അങ്ങ് നവംബറുമായി. ഇപ്പം അതിനനുസരിച്ച് നമ്മൾ മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നതിനനുസരിച്ച് നമ്മളും അതിനനുസരിച്ച് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് ഒരു 2 വർഷമായിട്ട് നമ്മളും അത്യാവശ്യം ജീവിക്കാനുള്ളതായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോന്ന് കാലങ്ങൾ നമ്മളെ, കാലവും കാലാവസ്ഥയും ഒക്കെ നമ്മളെ ഓരോന്ന് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമുക്ക് മനസ്സിലായ അത്യാവശ്യം പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്ന് എല്ലാവർക്കും ഒരു ബോധം വന്നു തുടങ്ങി അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സ്വന്തമായിട്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഒരു പച്ചമുളകെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ അത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ് ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ നവംബർ മാസത്തിൽ എന്തൊക്കെ കൃഷി ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ നവംബർ മാസത്തിൽ നമുക്ക് എല്ലാവർക്കും നടാൻ പറ്റിയ ഒന്നാണ് ഈ ശീതകാല പച്ചക്കറികൾ എന്ന് പറയുന്നത്. ഇപ്പം കോളിഫ്ലവർ, ക്യാബേജ് തന്നെ എടുത്തുവിടാം. ഇപ്പം കോളിഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വർഷവും നമ്മളിങ്ങനെ നട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. ഇപ്പം കുറേ പേരുടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ കോളിഫ്ലവറും ക്യാബേജും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നമ്മുടെ നാട്ടിൽ പിടിക്കുമെന്നൊക്കെ ഉള്ളത്. പക്ഷേങ്കിലും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ പിടിപ്പിച്ചെടുക്കാനും അതിൽ നിന്ന് നല്ല രീതിയിൽ വിളവെടുക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. ഇപ്പം ക്യാബേജ്, കോളിഫ്ലവറൊക്കെ ഞാനിവിടെ നട്ടിട്ട് എനിക്ക് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം വീടിൻ്റെ പണിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഈ കൃഷിയിൽ ഇച്ചിരി ഒന്ന് പുറകോട്ട് നിൽക്കുകയാണ്. കാരണം ഈ സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ എല്ലാം കിടക്കുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ആ രീതി, നിങ്ങൾ ചെയ്തു വരുന്ന ആ രീതി തീർച്ചയായിട്ടും ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം. ആരും കൃഷി നിർത്തരുത്. ഞാനീ പണിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നല്ല പൂർവ്വാധികം ശക്തിയായിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അത് ഈ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നട്ട രീതിയും അതുപോലെ തന്നെ അതിനകത്ത് വളപ്രയോഗങ്ങൾ ചെയ്യുന്ന രീതിയും ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരൊക്കെ അതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ആ രീതിയിൽ നിങ്ങൾ കൃഷി ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നമ്മുടെ മുറ്റത്തു നിന്ന് തന്നെ വിഷം തളിക്കാത്തത് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പം നമ്മുടെ വെബ്സൈറ്റായ minislifestyle.com വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോബാഗുകളും ഒക്കെ നിങ്ങൾക്ക് യഥേഷ്ടം വാങ്ങിക്കാമെന്നേ ഉള്ളൂ. അപ്പം നിങ്ങളത് ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിലത് എത്തുന്നതായിരിക്കും. അടുത്തെന്ന് വെച്ചാൽ തക്കാളി. തക്കാളി എന്ന് വെച്ചാൽ ഈ സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ട് നട്ടവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇപ്പം പൂത്ത് കായൊക്കെ പിടിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ട് നട്ടവർക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനിയും നടാത്തവർക്ക് ഇനിയും അതിൻ്റെ വിത്തുകൾ വാങ്ങിയോ തൈകൾ വാങ്ങിച്ചോ നിങ്ങൾക്ക് നടാമെന്നാണ്. ഒട്ടും സമയം പോയിട്ടില്ല. നിങ്ങൾ വാങ്ങിച്ചിട്ട് ഈ മഴയത്ത് കൊണ്ടൊന്നും വെക്കാതെ ഒന്ന് ഷെയ്ഡിലോട്ടൊക്കെ വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് വളർത്തിയെടുക്കാനും അതിൽ നിന്ന് ഇഷ്ടം പോലെ വിളവെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ അതിൻ്റെയും വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. തക്കാളിയുടെ വിളവെടുപ്പും അതേപോലെ തന്നെ എങ്ങനെയാണ് നടുന്നതെന്നും അത് എങ്ങനെയാണ് അതിനെ കെയർ ചെയ്യേണ്ടതെന്നും ഒക്കെ നല്ല വീഡിയോകളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. എന്നിട്ട് അതേപോലെ ചെയ്യണം. കാരണം ഇത് വളർന്ന് വരുമ്പോൾ അതിൻ്റെ കൊമ്പുകൾ നമ്മൾ കെട്ടി മുകളിലോട്ട് വെച്ച് കൊടുത്താൽ, അല്ലെങ്കിൽ അതിന് താങ്ങ് കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് തക്കാളിയൊക്കെ പിടിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. എന്ത് രസമെന്നറിയാമോ, ഈ തക്കാളിയൊക്കെ പിടിച്ച് നിൽക്കുന്ന കാണാൻ, ഇങ്ങനെ ബൾബ് കത്തിച്ചിട്ടേക്കുന്ന മാതിരി. എന്തുമാത്രം തക്കാളിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ ടെറസിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഓണം കൃഷി ചാലഞ്ചിൽ എല്ലാവരുടെയും, നമ്മൾ കണ്ട എല്ലാ വീഡിയോസിലും എല്ലാവരും തക്കാളിയൊക്കെ നട്ടിട്ട് അവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ എല്ലാ വീട്ടിലും ഞങ്ങൾക്കും എല്ലാ വീട്ടിലും നല്ല ഞങ്ങൾക്കും ഇതേപോലെ തക്കാളിയൊക്കെ പിടിപ്പിച്ചെടുക്കാനും അതിനെ ഒന്ന് കൈകൊണ്ട് തലോടാനും ഒക്കെ പറ്റുമല്ലോ എന്നുള്ള ഒരു ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. അപ്പം നമ്മുടെ ഓണം കൃഷി ചാലഞ്ചൊക്കെ കണ്ട് ഒരു പച്ചമുളകെങ്കിലും നട്ടവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഇതെല്ലാം ചെയ്തെന്ന് ഓർക്കുമ്പോഴും ഭയങ്കര സന്തോഷമാണ് നമുക്കുള്ളത്. കാരണം നിങ്ങൾക്കും ഓടിച്ചൊന്നൊരു പച്ചമുളകൊക്കെ പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. ഇനിയും കൃഷി ചെയ്യാൻ മണ്ണില്ല, വളവില്ല, സമയമില്ല എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടല്ലോ. അവർക്കൊന്നും അതൊരു കാരണമൊന്നുമല്ല കേട്ടോ ഇത് മണ്ണില്ല, സമയമില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ എങ്കിൽ ഈ മണ്ണില്ല കൃഷി നമ്മൾ കാണിച്ചിട്ടുണ്ട്, വീഡിയോ കാണിച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് അതിനകത്ത് നമുക്ക് കൃഷി ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. മണ്ണില്ലാത്തവർ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ ഇച്ചിരി കരിയില ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഒരു ചാക്കെടുത്ത് വണ്ടിക്കകത്തൊല്ലും വെച്ചിരുന്നാൽ മതി. അപ്പം കരിയിലയോ ഒക്കെ കാണുമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് വാരിക്കൊണ്ടുവരും. അല്ലെങ്കിൽ പച്ചിലകളൊക്കെ ഉണ്ടല്ലോ അത് വാരിക്കൊണ്ടുവരും. പിന്നെ നമ്മുടെ വീട്ടിലെ കമ്പോസ്റ്റുകൾ, നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ കമ്പോസ്റ്റാക്കുന്നത് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരത് കണ്ടു നോക്കുക. ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. കാരണം വെയിറ്റ് ഒന്നും അധികം എടുത്തുകൊണ്ട് പോകാതെ
ആർക്കും ചെയ്യാവുന്ന ഒന്നാണ് ഈ പിന്നെ എന്താണ് മണ്ണില്ല കൃഷി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിളവെടുപ്പൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. ഞങ്ങൾ കുറേ ചിരിച്ചു പോയി. ഞാനും മെറിനും കൂടെ ആയിരുന്നു വിളവെടുപ്പൊക്കെ നടത്തിയത്. കുറേ ചിരിച്ചു എങ്കിലും നമ്മുടെ വീട്ടിലും അത്രയെങ്കിലും നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. കുറച്ചും കൂടിയൊക്കെ നമ്മൾ കെയർ കൊടുത്താലും നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ മണ്ണ് തറഞ്ഞു പോകുന്നത് ഒന്നാമത്തെ കാര്യം. ഒരുപാട് മണ്ണായാൽ ഈ ഗ്രോ ബാഗിലെ മണ്ണ് തറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് വിചാരിച്ച രീതിയിൽ അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതിൻ്റെ വേര് ഇങ്ങനെ താഴോട്ട് പോകണം. അപ്പം ആ മണ്ണ് നല്ല ലൂസായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് നല്ലതുപോലെ വളർന്ന് നീളത്തിൽ ക്യാരറ്റും റാഡിഷും ഒക്കെ നല്ല നീളത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ മണ്ണ് നല്ല ലൂസായെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം ചകിരിച്ചോറും മണ്ണും നമ്മുടെ വളങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് നടാനായിട്ട്. ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് പയർ എന്ന് പറയുന്നത്. അപ്പം പല തരത്തിലുള്ളതായ പയറുകളുണ്ടല്ലേ. ഇപ്പം നമ്മുടെ കയ്യിൽ തന്നെ പല തരത്തിലുള്ളതായ പയറുകളുണ്ടായിരുന്നു. അർക്കമംഗളയുണ്ട്, ലോലയുണ്ട്, ലാലിമയുണ്ട്, ഈ വൈജയന്തിയുണ്ട്, പിന്നെ വെള്ളയണിയുണ്ട്. എനിക്ക് തന്നെ അറിയാൻ എന്തൊക്കെ കുറേ പേരുകളുണ്ട്. ഇത്രയും പയറുകളൊക്കെ ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഇതൊക്കെ തുടങ്ങിയതിന് ശേഷം മനസ്സിലാവുന്നത്. പിന്നെ കുറ്റിപ്പയർ, ഭാഗ്യലക്ഷ്മി, അങ്ങനെയൊക്കെ കുറേ പയറുകളുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ എല്ലാം ഇങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് നട്ടാൽ ഒരു രണ്ടെണ്ണം വീതമെങ്കിലും നമ്മൾ നട്ടാൽ അത് പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതും അത് ഓടിച്ചെന്ന് നമ്മൾ രണ്ടെണ്ണം പറിച്ചുകൊണ്ട് വന്ന് കറി വയ്ക്കുന്നതും ഒക്കെ ഒരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു 4-5 മൂട് പയറെങ്കിലും നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ചീരയും നടാൻ പറ്റിയ സമയമാണ്. ഈ തുലാവർഷമൊക്കെ അങ്ങോട്ട് കഴിയുന്നതായ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചീരയൊക്കെ പാകി വെച്ചിരുന്നാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്കതിനെ വളർത്തിയെടുത്തുകൊണ്ട് വരാനായിട്ട് സാധിക്കും. ഇപ്പം അങ്ങോട്ട് പാകി വെക്കണം. അപ്പം ചീര എന്നുണ്ടെങ്കിലും പല ഇനത്തിലുള്ളതായ ചീരയുണ്ട്. ചെമ്പട്ട ചീരയുണ്ട്, സുന്ദരി ചീരയുണ്ട്, പാൽച്ചീരയുണ്ട്, മയിൽപ്പീലി ചീരയുണ്ട്, ഗ്രീൻ ടൈപ്പ് ചീരയുണ്ട്, അങ്ങനെ വേണ്ട വള്ളിച്ചീര, ഇങ്ങനെ എന്തൊക്കെ ചീരയാണോ എൻ്റെ ദൈവമേ, അങ്ങനെ പല ചീരകൾ ഇങ്ങനെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഇതെല്ലാം കൂടെ പിടിപ്പിച്ചെടുത്തിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നട്ടാൽ മതി. ഒരുപാട് നമുക്ക് നടണമെന്നില്ല. ആവശ്യത്തിന് വേണ്ടി നമ്മൾ നടുക. അപ്പം കുറച്ച് വിത്തുകൾ നമ്മൾ മാറ്റി വെച്ചിരുന്നാൽ പിന്നെ നമുക്ക് നടാനായിട്ട് സാധിക്കും. അപ്പം ഒരുപാട് ഇതിനോട് താല്പര്യമുള്ളവർക്ക് ഇഷ്ടം പോലെ നടന്നുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. എന്നാലും നിങ്ങളുടെ ഗ്രോ ബാഗിനകത്ത് ഒരു 4 ഗ്രോ ബാഗിനകത്തെങ്കിലും പലതരത്തിലുള്ള ചീരകൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ. അപ്പം തീർച്ചയായിട്ടും ചീരയൊക്കെ നടാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെയാണ് വെണ്ടയ്ക്ക കൃഷിയും പലതരത്തിലുള്ളതായ വെണ്ടയ്ക്കകളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അർക്ക അനാമികയുണ്ട്, ഗ്രീൻ വെണ്ടയുണ്ട്, അതേപോലെ തന്നെ കൊമ്പൻ വെണ്ടയുണ്ട്, കസ്തൂരി വെണ്ടയുണ്ട്, മരവെണ്ടയുണ്ട്, എന്ന് വേണ്ട ഇങ്ങനെ കുറേ പേരുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളത് നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം വെണ്ടയ്ക്കാണെന്നുണ്ടെങ്കിലും ഏത് സീസണിലും അതൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരുപാട് നമുക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് വേണമെന്ന് അത്യാവശ്യമാണ്. നമുക്കൊരു സാമ്പാറിനകത്ത് ഇടാൻ വേണ്ടുന്നതാണെങ്കിൽ നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നടാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ പാവൽ, പടവലം, മത്തന്, കുമ്പളം, പിന്നെ വെള്ളരി, ഇതൊക്കെ നമ്മൾ നട്ടാൽ നമുക്ക് നല്ല വിളവൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ സീസൺ അനുസരിച്ച് നടുമ്പോഴും നമുക്ക് അതിനനുസരിച്ചുള്ള വിളവ് കിട്ടും. അപ്പോൾ അല്ലാത്തപ്പോഴും നമുക്ക് അത്യാവശ്യം വേണ്ടത് നമ്മൾ കെയർ കൊടുത്താൽ നമുക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു പച്ചമുളകെങ്കിലും എല്ലാവരും നടാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന പച്ചമുളക്, വറ്റൽമുളകിൻ്റെയോ കാശ്മീരി മുളകിൻ്റെയോ ഒക്കെ വിത്തുകൾ വാങ്ങിച്ച് നിങ്ങൾ പാകി കിളിപ്പിച്ചാലും മതി. നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾക്ക് വിത്തുകളോ ഗ്രോ ബാഗുകളോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗുകളും നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങളുടെ വീട്ടുപടിക്കെ തന്നെ യഥാസമയം അത് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോഴത്തെ വീഡിയോ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.